നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC നവംബർ മാസം 22-ാം തീയതി ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ പരീക്ഷയിൽ ചോദിച്ച GK ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ ഈ ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ടു വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മുന്തിരിക്കിണർ? മുന്തിരിക്കിണർ ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികൾ, വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുന്തിരിക്കിണർ. വിച്ച് സോഷ്യൽ റിഫോമർ റോഡ് ദ ബുക്ക് ഉദ്യാന വിരുന്ന്? ഉദ്യാന വിരുന്ന് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് ഉദ്യാന വിരുന്ന് എന്ന ബുക്ക് എഴുതിയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദ റൈറ്റിംഗ് ഓഫ് ദ ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ ഉൾപ്പെടാത്തത് ആര്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്, സുന്ദരഭട്ട്. ഇതിൽ ആരാണ്? സുന്ദരഭട്ടാണ്, സുന്ദരഭട്ട്. ഹു വാസ് ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കേരള മഹിളാ ദേശസേവിക സംഘം? കേരള മഹിളാ ദേശസേവിക സംഘത്തിലെ പ്രധാന നേതാവ് ആരായിരുന്നു? ലളിത പ്രഭു, ലളിത പ്രഭു ആയിരുന്നു കേരള മഹിളാ ദേശസേവിക സംഘത്തിന്റെ പ്രമുഖ നേതാവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എലിജിബിൾ ഫോർ ഇൻഫോർമേഷൻ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിൽ, ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫീസ്, മിനിസ്ട്രി ഓഫ് ഫോറിൻ ഓഫീസ്, ഓഫീസ് ഓഫ് ദ ലോവർ ഹൗസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് ഉൾപ്പെടാത്തത്. ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ? അപ്പോൾ NHRC ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നവംബർ 25 ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്യം എന്നാണ് ബാച്ച് കോഴ്സിന്റെ പേര്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി തുടങ്ങിയ സമയത്തുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനും വരാനിരിക്കുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാംസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആരംഭം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, 100 ദിവസത്തെ കോഴ്സ് നവംബർ 24 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എല്ലാ ടോപ്പിക്സും നിങ്ങളെ പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ 12th ലെവൽ മെയിൻസ് എക്സാമിന് 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വെബ്കോ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. LD ടൈപ്പിസ്റ്റ്, റിസർച്ച് ഓഫീസർ മുതലായ പരീക്ഷകൾക്കും കോഴ്സസ് അവൈലബിൾ ആണ്. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് എ സെക്യുലർ സ്റ്റേറ്റ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ്? സെക്യുലർ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ, ദ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയസ് ഇക്വാലിറ്റി. ശരിയാണ്. ഓക്കെ, സെക്യുലർ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലീജിയസ് ഇക്വാലിറ്റി, റിലീജിയസ് ഇക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഫ്രീഡം ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ് ഈസ് അലൗഡ് ടു ഓൾ പീപ്പിൾ. അതുപോലെ ദ സ്റ്റേറ്റ് മേക്സ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയസ് തിങ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, മതനിരപേക്ഷത. ഓക്കെ, ഓപ്ഷൻ D ആണ് ഉത്തരം. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, അണ്ടർ ഹൂസ് അഡ്വൈസ് ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് എമർജൻസി അണ്ടർ Article 352? ആരുടെ അഡ്വൈസിലാണ്? ക്യാബിനറ്റ്, ക്യാബിനറ്റ് ആണ്. ഹു റോട്ട് ദ ക്വാണ്ടം ഫീൽഡ് തിയറി, ദ വൈ, വാട്ട് ആൻഡ് ഹൗ? ആരാണ് ക്വാണ്ടം ഫീൽഡ് തിയറി, ദ വൈ, വാട്ട് ആൻഡ് ഹൗ എന്ന ബുക്ക് എഴുതിയത്? ആരാണ്? താണു പത്മനാഭൻ,
താണു പത്മനാഭനാണ്. ഇദ്ദേഹം ഈ അടുത്തിടയ്ക്ക് അന്തരിച്ചിരുന്നു, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് താണു പത്മനാഭൻ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് 5 ഇയർ പ്ലാൻ വാസ് AAY അന്ത്യോദയ അന്ന യോജന ലോഞ്ച് ഇൻ ഇന്ത്യ? 9th പ്ലാനിലാണ്, 9th പ്ലാൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ദ റിവർ ഇൻഡസ്? ഇൻഡസിൻ്റെ പോഷക നദി അല്ലാത്തത് മനാസ് ആണ്, മനാസ്. അടുത്ത ചോദ്യം, ടിയർ പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബോഡിയിലെ ടിയർ പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ് ഏതാ? ലാക്രിമൽ, ലാക്രിമൽ ഗ്രന്ഥിയാണ്. വിച്ച് മെറ്റൽ ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഇതിൽ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? സിൽവർ ആണ്, സിൽവർ. ഡെൻസിറ്റി ഓഫ് കെറോസിൻ, കെറോസിൻ്റെ സാന്ദ്രത എത്രയാണ്? 810, 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കെറോസിൻ്റെ ഡെൻസിറ്റി. അടുത്ത ചോദ്യം, ദ കൺട്രി നോൺ ആസ് ദ പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്, യൂറോപ്പിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, കളിസ്ഥലം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്, സ്വിറ്റ്സർലൻഡ്. ദ റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ് ഓഫ് റാണി ഗൗരി പാർവതി ഭായി ഓഫ് ട്രാവൻകൂർ. ഇപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഇതിൽ റാണി ഗൗരി പാർവതി ഭായിയുടെ അച്ചീവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? മെയ്ഡ് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ഇൻ ട്രാവൻകൂർ, അതുപോലെ ഊഴിയം, ഊഴിയം വേല സ്റ്റോപ്പ് ചെയ്തു. ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. മെയ്ഡ് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ഇൻ ട്രാവൻകൂർ ആൻഡ് ഊഴിയം സ്റ്റോപ്ഡ്. അടുത്തത്, ഹു വാസ് ദ ലീഡർ ഓഫ് ബർദോളി സത്യാഗ്രഹ ഇൻ 1928? 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീരജ് ചോപ്ര വിൻ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ് 2021? ഏതിലാണ്? ജാവലിൻ ത്രോയിലാണ്, ജാവലിൻ ത്രോ. ഓൺ വിച്ച് ഡേ COVID-19 ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? January 30, 2020. അപ്പോൾ 2020 January 30 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്, കേരളത്തിലാണ്, തൃശ്ശൂർ. അവസാനത്തെ ചോദ്യം, വർക്ക് ലൈക്ക് എ ബുൾ ആൻഡ് ലീവ് ലൈക്ക് എ ഹെർമിറ്റ്, ഹു സെഡ് ദീസ് വേർഡ്സ്? കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? അംബേദ്കർ ആണ്, ഡോക്ടർ B.R. അംബേദ്കർ. അപ്പോൾ 20 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് 20 ചോദ്യങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഉറുദു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സാം ആയതുകൊണ്ട് അവർ എന്താണ് കറണ്ട് അഫയേഴ്സ് നല്ല പ്രാധാന്യമുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ടൈറ്റ് ആക്കുന്നത് ഈ റിനൈസൻസ് പോലുള്ള കാര്യങ്ങളായിരിക്കും ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, വീണ്ടും കാണാം. താങ്ക് യു.